ഇന്ന് സദ്യക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, ബീട്രൂട്ട് പച്ചടി. അപ്പൊ ബീട്രൂട്ട് പച്ചടി ആക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതെല്ലാം എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പറ്റുന്ന ഒരു പച്ചടിയാണ്. കൂടി വന്ന ഒരു കാ മണിക്കൂർ മതി എല്ലാ പണിയും കൂടിയിട്ട് ഇത് ഉണ്ടാക്കാൻ. ഇതിനകത്താണ് ഇങ്ങനെ ഐസായിട്ട് കെട്ടിപ്പോളും. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, പിന്നെ ഇത്ര പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കരിയാപ്പില, ഇതെല്ലാം ഒന്ന് നല്ലോണം അരച്ച് വരണം. അരപ്പ് തയ്യാറാക്കിയെടുക്കും. അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തൈര് ഒരു പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് മാറ്റട്ടെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, പച്ചടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ കുറച്ചും കൂടി ഇടേണ്ട വരും, ഈ തൈരിൻ്റെ പുളിയെല്ലാം നോക്കിയിട്ട് ചേർത്തേണ്ടി വരും. വേവാനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, കുറേയൊന്നും ആകരുത്, ഒരു കുറച്ചിത്ര മതി. ഇനി അടുപ്പത്ത് വെക്കട്ടെ. ഇനി അടുപ്പത്ത് വെക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് അരപ്പ്. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. തേങ്ങയരപ്പ് ചൂടായിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകും. ഇപ്പം തന്നെ ഈ ചട്ടീൻ്റെ നല്ല ചൂടുണ്ട്. ഇനി ഈ തൈരൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിന് കുറുകിയിട്ട് വന്നോളൂ, ഈ ചട്ടീൻ്റെ ചൂട് കൊണ്ട് തന്നെ കുറുകി വന്നോളൂ. ഇനി കടുക് വറക്കണം ചട്ടി വെച്ച്. ഞാൻ കടുക് വറക്കുന്നത് ഈ ചട്ടിയിലാണ്, വേറെ ചട്ടിയൊന്നും ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത്.
കടുക് വറുക്കാൻ എണ്ണ കടുക് പിന്നെ പത്തലമുളക് കരിയാപ്പില അപ്പോൾ ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കട്ടെ. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.